ശത്രുവിന്റെ കരുത്ത് മനസ്സിലാക്കി വേണം അവൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ. ബുദ്ധി കൊണ്ട് കളിക്കുന്നവന്റെ തലച്ചോറാണ് തകർക്കേണ്ടത്. തകർക്കും ഞാൻ അവനെ. എവിടെ പോയി കണ്ടുപിടിക്കും ആ പെണ്ണുപിടിയനെ? കൺമുന്നിൽ നിന്ന് അവൻ മറന്നില്ലേ? എങ്കിലും അവന്റെ ഗന്ധം പോലും എനിക്ക് തിരിച്ചറിയാം. കണ്ടെത്തും ഞാൻ ആ നായെ. ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ല ചേച്ചി. അവരെന്റെ കുഞ്ഞിനെ കൊന്നോ? ഇനി എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ? ചേച്ചി ഒന്ന് സമാധാനപ്പെടൂ ചേച്ചി. എനിക്ക് സമാധാനിക്കാൻ പറ്റൂല. എന്റെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എല്ലാവരുടെയും സമാധാനം പോകത്തേ ഉള്ളൂ. നിനക്ക് നിന്റെ രണ്ടു പെങ്ങന്മാരെയും നഷ്ടപ്പെടും. അല്ലെങ്കിൽ തന്നെ നിനക്കിനി ആരും പോയാൽ എന്താ? ജീവനായി കരുതുന്നവർക്ക് കൂടെ ഉണ്ടല്ലോ. പിന്നെ നിന്റെ മോള് വന്നതോടെ യച്ചുരോടും നിനക്ക് സ്നേഹമില്ലാതായി. ഭാര്യ കുഞ്ഞിനെ മതി, സ്വന്തം അച്ഛനും അമ്മയും പോലും വേണ്ട. സങ്കടം വന്നു കഴിഞ്ഞാ സ്ത്രീകൾ ഇതുപോലെയൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടാവാം എന്ന് കരുതി കൂടെ പിറപ്പുകളെയും അച്ഛനെയും അമ്മയും മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കയില്ല. ഞങ്ങൾ എല്ലാവരും തിരയ. ചേച്ചി പ്രാർത്ഥനയോടെ ഇരിക്ക, മോള് വരും. പരിചയമില്ലാത്ത ആര് വന്നാലും മോള് മിണ്ടാനും പറയാനും നിൽക്കല്ലേ? അരികിലേക്കൊന്നും പോവല്ലേ? സ്വന്തം മോളാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ നടക്കുന്നവൻ ഒരുത്തൻ, അവൻ എന്തും ചെയ്യും. ഞാൻ ആര് വന്നാലും അടുത്തോട്ട് പോവില്ല അമ്മ. മോള് പോവില്ല എന്നറിയാം, എങ്കിലും അമ്മ പറഞ്ഞേ ഉള്ളൂ. നിന്റെ അമ്മയെ ഞാനിപ്പോ വിളിക്കും, അവളിങ്ങ് എത്തിക്കഴിഞ്ഞാ നിനക്ക് അവൾക്കൊപ്പം പോവാം, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഞങ്ങളെ കൊല്ലോ അച്ഛൻ. ആഹാ, അച്ഛാന്നൊക്കെ വിളിച്ചല്ലോ. എന്നെ കൊന്നു, പക്ഷെ അമ്മയൊന്നും ചെയ്യല്ലേ. ഓ, ഈ പ്രായത്തിലെ ത്യാഗ മനസ്സുള്ള മോള്, അമ്മയുടെ മോള് തന്നെ, മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. ആർക്കും ഒരു പരിഗണനയും തരില്ല ഞാൻ. എന്റെ കാര്യം നടക്കണം, അതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. ഏതായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ആ കാളിക്കുട്ടിയെ. ഹലോ, നല്ല പരിചയമുള്ള ആളാണ്. ഈ ശബ്ദം ഓർമ്മയുണ്ടോ? മറന്നോ ഇത്ര പെട്ടെന്ന് ഈ ശബ്ദം? എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട,
നിനക്കല്ലേ വേണ്ടത് നിന്റെ കുഞ്ഞിനെ. ആ കുഞ്ഞിനെ നിനക്ക് തരണമെങ്കിൽ നീ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യണം. എനിക്ക് അത്യാവശ്യമായിട്ട് കഴിക്കാൻ കുറച്ച് ഭക്ഷണവും ഒരു 200,000 രൂപയും വേണം. നീ എന്തോ ഒന്നും മിണ്ടാത്തെ. ഞാൻ എവിടെ വരണ്ടേ? അതൊക്കെ ഞാൻ പറയാം. നീ ആദ്യം പറഞ്ഞത് ചെയ്യ്. പണവുമായി പുറപ്പെടുമ്പോ വരണ്ട സ്ഥലം പറയാം. പിന്നെ ഇവിടെ എത്തുന്നതുവരെ ആരും ഒന്നും അറിയരുത്. അറിഞ്ഞ എനിക്കെന്ത് സംഭവിച്ചാലും അതിനു മുമ്പ് നിന്റെ കുഞ്ഞിനെ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും. എങ്കിൽ മിടുക്കി ആയിട്ട് വാ. നമ്മൾ തമ്മിൽ കണ്ടിട്ടും കുറെ ആയില്ലേ? എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഹേ, പറഞ്ഞത് പാലിച്ച രണ്ടുപേരും സുരക്ഷിതരാ. അല്ലെങ്കിൽ ചിത കൂട്ടി കാത്തിരിക്കാം കത്തിക്കാൻ. കുഞ്ഞിനെ തിരികെ കിട്ടിയില്ലെങ്കിൽ രോഹിണി ചേച്ചി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല സർ. എനിക്കറിയാം കാര്യങ്ങൾ. പക്ഷേ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് വിദുര സൂര്യയാണെങ്കിൽ സൂക്ഷിച്ചേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അവന് ഇനിയൊരു ലൈഫില്ല. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നീന്തുകയാവനിപ്പോ. കര പറ്റില്ലെന്നറിയാം. പിന്നെ പരമാവധി നാശം വിതയ്ക്കുക. അവൻ മരിച്ചാലും ജീവിച്ചിരിക്കുന്ന പലരെയും കരയിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ അവന്റെ പോക്ക്. കുഞ്ഞിനെ കൊണ്ടുപോയത് അവനാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും എല്ലായിടവും അരിച്ചു പറിക്കി സർ. സംശയം തോന്നിയ എല്ലാവരെയും പിടിച്ച് ചോദ്യം ചെയ്തു. ചിലരെയൊക്കെ അറസ്റ്റും ചെയ്തു. എന്നിട്ടൊരു തുമ്പും കിട്ടിയില്ല. താനല്ലേ പോയത്? അവൻ മുന്നിലൂടെ ഇടിച്ചോണ്ട് പോയാലും താൻ അവനെ കാണൂല. ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് സർ. 4-5 ദിവസമായിട്ട് ദുരൂഹ സാഹചര്യത്തിൽ ഈ സിറ്റിയിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പായുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ ആ ആംബുലൻസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സർ. എന്ന് മാത്രമല്ല, സിറ്റിയിലെ ഒരു പ്രധാന ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറെ കാണാനില്ല എന്നൊരു കംപ്ലൈൻറ്റും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അയാളെ കൊന്ന് എവിടെയെങ്കിലും തള്ളിയിട്ട് ആംബുലൻസ് തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ്. ആംബുലൻസ് ആകുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ. വല്ലാത്തൊരു തലവേദനയായി. കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടേണ്ടതാ. ഉത്തരവിട്ടില്ലെങ്കിലും കൊല്ലും സർ. തോക്കൊക്കെ ഏതു നേരവും ഭദ്രമായിട്ട് കയ്യിൽ തന്നെ ഉണ്ട്. അത് പിടിച്ചു വാങ്ങി അയാൾ തന്റെ നേർക്ക് നിറയെ ഒഴിക്കാതെ സൂക്ഷിച്ചു. സൂക്ഷിക്കാം സർ. ഞാൻ മരിക്കാതിരിക്കാനും അവനെ കൊല്ലാനും ശ്രമിക്കാം. ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ മിടുക്കന്മാരായ കുറച്ച് പോലീസുകാർ കൂടെ ഉണ്ട്. ലക്ഷ്മോൾക്ക് ആപത്തൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു സർ. വിദുരസുര മരിക്കുമ്പോൾ കൂടെ അവൻ മോളെയും കൊണ്ടുപോകാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നന്ദേട്ടാ. ഞാൻ രോഹിണി ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞതാ കുഞ്ഞിനെ സൂക്ഷിക്കണമെന്ന്. സ്കൂളിൽ പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഒക്കെ ആരെങ്കിലും കൂടെ കാണണമായിരുന്നു. രോഹിണി ചേച്ചി എന്തായാലും അവധിയെടുത്ത് ഇവിടെ വന്നതാണല്ലോ. പിന്നെ മോളുടെ കൂടെ പോയാൽ എന്തായിരുന്നു കുഴപ്പം?
ഇതൊക്കെ ഞാനും പറഞ്ഞതാണ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആ കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് എന്ന് വെച്ചാ വീടിന് മുന്നിൽ നിന്ന് എന്നെ ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. പോലീസിന്റെ നോട്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അതുവഴി കടന്നുപോയ എല്ലാ വാഹനങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സംശയം തോന്നിയ വാഹനങ്ങളൊക്കെ പല സ്റ്റേഷന്റെയും പരിധിയിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ആംബുലൻസ് മാത്രമായി ഇപ്പൊ കിട്ടാത്തത്. ഈ പറയുന്ന ആംബുലൻസ് പലപ്പോഴും മണർക്കാട് ടൗണിലൂടെ പോയിട്ടുണ്ട്. കോട്ടയത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിന്റെ ആംബുലൻസാ. അതിന്റെ ഡ്രൈവർ പ്രകാശ് എന്ന് പറയുന്ന ആള് കുറച്ച് ദിവസമായിട്ട് മിസ്സിങ്ങുവാ. ഇനി അവൻ ആംബുലൻസ് തട്ടിയെടുത്ത് കാണുമോ? അങ്ങനെ തന്നെയാണ് പോലീസിന്റെ നിഗമനം. ലക്ഷ്യമോൾ അവന്റെ കയ്യിലാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല മോചിതെ. അവന് വാശി തീർക്കണമെന്നേ ഉള്ളൂ. അവനെ തകർക്കണവരെയൊക്കെ കരയണമെന്നേ ഉള്ളൂ. രോഹിണി ചേച്ചിയാണ്, ഞാൻ എന്തു പറയും? ലച്ചുമോക്ക് എന്തെങ്കിലും സംഭവിച്ച രണ്ട് കുടുംബം തകരും മോചിതെ. ചിലപ്പോ എന്റെ രാഖിക്ക് പിന്നാലെ രോഹിണി ചേച്ചിയും പോയെന്ന് വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോളെ ചേച്ചിക്ക് മുന്നിൽ എത്തിക്കണം. ജീവിച്ചിരുന്നാലേ അതിന് പറ്റൂ. നന്ദേട്ടാ, മോൾക്കൊന്നും സംഭവിച്ചു കാണില്ല. അവൻ അത്ര പെട്ടെന്ന് മോളെ ഒന്നും ചെയ്യില്ല. കുഞ്ഞിനെ മുൻനിർത്തി ബാർഗെയിൻ ചെയ്യാനേ ശ്രമിക്കൂ. രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ തേടൂ. അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. അവരറിയുമ്പോ ഇനി എന്താണോ എന്തോ. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിന്നവരാ. സഹായിക്കാവുന്നതിന്റെ പരമാവധി സഹായിക്കണം മോചിതേ. ഒരു വിവരവുമില്ല. കുഞ്ഞിനെ ഇനി അവൻ തന്നെ ആയിരിക്കും തട്ടിക്കൊണ്ടു പോയത്. അല്ല, അത് ആര് കൊണ്ടുപോയി? മൊത്തത്തിൽ മനസമാധാനം പോയി. കുഞ്ഞിനെ അവന്റെ കൈ കിട്ടിയാൽ പിന്നെ മോള് ജീവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. സ്വന്തം കുഞ്ഞ എങ്കിലും അങ്ങനെ ഒരു ചിന്തയൊന്നും അവനുണ്ടാവത്തില്ല. ലച്ചുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതകാലം മുഴുവൻ രണ്ട് കുടുംബങ്ങൾ വേദനിച്ച് കഴിയുമെന്ന് അവനറിയാം. അതുകൊണ്ട് കുഞ്ഞ് അവന്റെ കയ്യിലകപ്പെട്ടെങ്കിൽ എന്ന് സംഭവിക്കാം? ഞങ്ങളുടെയൊക്കെ ഈ ജന്മം അവൻ കാരണം ഒടുങ്ങണമെന്നായിരിക്കും ദൈവത്തിന്റെയും തീരുമാനം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? രോഹിണി എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല ടീച്ചർ. എല്ലാവരുടെയും കയ്യിലും കുഴപ്പമുണ്ട്. ലീവ് എടുത്ത ടീച്ചർ ഇവിടേക്ക് വന്നത് വിദുരസുര ഇവിടെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ. എന്നിട്ട് പിന്നെ മോളെ വിളിക്കാൻ പോകാതിരുന്നത് ശരിയായില്ല. അതിന്റെ പേരിൽ എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എനിക്കും പറ്റിയ മിസ്റ്റേക്ക്. കുറച്ചു ദിവസത്തേക്ക് കാറിൽ മോളെ കൊണ്ടുവിടുകയും വരികയും ഒക്കെ ചെയ്യായിരുന്നു. അത് ചെയ്തില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ടീച്ചറിന്റെ അച്ഛനും അമ്മയൊക്കെ വിവരം അറിഞ്ഞോ? അറിയിക്കാൻ പറ്റൂ ടീച്ചറെ. എല്ലാവരും പൊന്നോമിനെ ആയിരുന്നില്ല മോള്. ആ മോളെ കാണാനില്ല എന്നുള്ള വാർത്ത അവർക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാവരും പൊന്നോമിനെ ആയിരുന്നില്ല മോള്. ആ മോളെ കാണാനില്ല എന്നുള്ള വാർത്ത അവർക്ക് സഹിക്കാൻ പറ്റില്ല. പോലീസും നിങ്ങൾ ഓരോരുത്തരും അവനെ തേടി അലയുവാ. എന്നിട്ടും ദൈവം അവന് മാത്രം ആയുസ് നീട്ടിക്കൊടുത്തോണ്ടിരിക്കുന്നു. മരിച്ചിട്ടും മരിക്കാതെ ആത്മാക്കളെ പോലെ അലഞ്ഞു തിരിയുന്നു. ഇങ്ങനൊരു ജന്മം ലോകത്ത് എവിടെയോ ഉണ്ടാവില്ല. ടീച്ചർ രോഹിണി ഒന്ന് പോയി സമാധാനിപ്പിക്കുക. ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും സർ? ടീച്ചറിന്റെ പ്രാണനല്ലേ പോയത്.
ടീച്ചറേ, ടീച്ചറേ. ടീച്ചറേ, രണ്ട് പതിനഞ്ച് കിട്ടും. രണ്ട് മതി. ശരി. ഇതിലൊന്ന് സൈൻ ചെയ്യണേ. അമ്മയെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. അവള് പണമായിട്ട് വന്നാ നമുക്ക് ഉടനെ പോവാം. ആ പിന്നെ ആ സമയത്ത് എനിക്ക് ഭ്രാന്ത് കേറിയാ രണ്ടിനെയും ഞാൻ അങ്ങ് കൊല്ലും. ഏതച്ഛൻ? ആരുടെ അച്ഛൻ? നിന്റെ അച്ഛൻ ഞാനൊന്നുമല്ല. അതിന്റെ അവകാശികൾ വേറെയാ. ആ അച്ഛനിന് വർത്തവുമില്ല. അതുകൊണ്ട് നീ എന്നെ അച്ഛാതൊന്നും വിളിക്കണ്ട. ഒരച്ഛൻ പോലും. അവള് കൃത്യസമയത്ത് പണമായിട്ട് വന്നില്ലെങ്കിൽ ആദ്യം നിന്നെ ഞാൻ ചൂളക്ക് വെക്കും, പിന്നെ ചുട്ടുകളയും. അമ്മയും മോളെയും കാണാതായല്ലോ ജോസാറേ. ഇപ്പൊ രോഹിണീനെയും കാണാനില്ല. എനിക്ക് തോന്നി എങ്ങനെ സംഭവിക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് രോഹിണി ചേച്ചി മറ്റൊന്നും നോക്കില്ല. അവൻ വിളിച്ചാൽ അവിടേക്ക് എത്തും. ചേച്ചിക്ക് സ്വന്തം ജീവനേക്കാളും പ്രധാനമാണല്ലോ കുഞ്ഞിന്റെ ജീവൻ. ഇപ്പൊ അമ്മയും കുഞ്ഞും ഒരിടത്ത് എത്തിയെന്ന് വേണം കരുതാൻ. ആരും അറിയാതെ ചെല്ലണം നാം പറഞ്ഞു കാണും, പിന്നെ ഊഹിക്കാലോ കാര്യങ്ങള്. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ പിന്നെ ജീവിക്കുന്നതിൽ കാര്യമില്ല സാറേ. നന്ദ, അങ്ങനെ ചിന്തിച്ചിട്ട് ഇനി നന്ദേട്ടനും അബദ്ധം കാണിക്കണ്ട. ഞാൻ DYSP മാത്യു സാറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. മോചിതേ, എങ്ങനെയെങ്കിലും അവര് ജീവനോട് തരണം. നമ്മൾ
ഇങ്ങനെ ഇരുന്നാ ശരിയാവോ സാറേ? എവിടെ പോവാനോടോ? അവന്റെ അരികിലേക്കാണ് രോഹിണി പോയതെങ്കിൽ പോലീസിനെയും മറ്റുള്ളവരെയും അറിയിക്കരുതെന്ന് അവൻ പറഞ്ഞു കാണും. കുഞ്ഞിനെ തിരികെ കിട്ടാനുള്ള ആവേശത്തിൽ രോഹിണി അതനുസരിച്ചും കാണും. അവിടെ അപ്പോഴും സംഭവിച്ചു. ആരോടെങ്കിലും രോഹിണി വിവരം പറയണമായിരുന്നു. ഇവന്റെ ചോരയല്ല ഈ പൊന്നോമന, എന്തും ചെയ്യും ഇവൻ. പക്ഷെ അറിയാതെയെങ്കിലും ഈ ഇളമേനിയിൽ ഒരു തരി മണ്ണ് വീണാൽ പിടയ്ക്കും ഈ അച്ഛന്റെ ഹൃദയം. അതെ, ഇനി രാക്ഷസ നിഗ്രഹത്തിന്റെ സമയമാണ്. ആരുടെ കൈകളാൽ അത് സംഭവിക്കും? ഇവരിൽ ഒരാൾ മാത്രം.